മാൻ ആടിന്റെ കയറിൽ കുരുങ്ങി, ഫോറസ്റ്റുകാർ വന്ന് കൊണ്ടുപോയി. ഇത് കൊല്ലം ജില്ലയിലെ ആറ്റുവാശ്ശേരിയിലാണ് ഈ ഒരു സംഭവം നടന്നത്. നമുക്ക് ആ വീടിലേക്ക് പോവാം. ഞാൻ കമ്പനി പോയിരുന്നയാ. എന്റെ മക്കൾക്ക് ഇന്ന് പഠിത്തമില്ലായിരുന്നു. അപ്പൊ അവന് ഉച്ച വരെ ട്യൂഷൻ ഉണ്ടായിരുന്നു. ട്യൂഷനും കഴിഞ്ഞ് വന്നപ്പോ ആടിന്റെ കരച്ചിൽ കേട്ടും കൊണ്ട് ചെന്ന് നോക്കിയതാ. നോക്കിയപ്പം ആടിന്റെ മാനിന്റെ കൊമ്പും ആടിന്റെ കയറും കൂടെ കുരുങ്ങി കിടക്കുക. അബദ്ധങ്ങൾ അഴിക്കാൻ ചെന്നപ്പോ മാൻ അന്നേരം മാൻ നിൽക്കുമായിരുന്നു. അപ്പോ അതിനെ കുത്താൻ ചെന്നു. കൊച്ചു മോളും ഉണ്ട്. ഇവർ രണ്ടുകൂടെ കിടന്ന് വിളിച്ചു. ഇപ്പൊ നാട്ടുകാരെല്ലാം പോയി. എന്റെ അടുത്തോട്ട് ആരും ചെല്ലുന്നില്ല. ചെല്ലാനും പറ്റില്ല. ഇവിടെ ആരുമില്ല. ഈ ഏരിയയിലെങ്ങും അവിടെ മൊത്തം അങ്ങ് കാടായിട്ട് കിടക്കുമല്ലേ. പിന്നെ ഈ വീട്ടിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. താഴെ താമസമില്ല. പിള്ളാര് വന്നപ്പോഴേ ഇതിന്റെ കരച്ചിൽ കേട്ടത്. നേരത്തെ മാൻ്റെ സാന്നിധ്യം കൊണ്ടുവരുന്നു. ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടില്ല. ഇവിടെ മാനുണ്ട്, മാൻ വരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ നേരം എടുത്ത് കമ്പനിയിൽ പോകുന്നത് 3 മണിയാകുമ്പോൾ ഞാൻ പോകും. എനിക്ക് കടയുണ്ട്. അവിടുന്ന് 8 മണിയാകുമ്പോൾ ഞാൻ കമ്പനിയിൽ പോകും. പിന്നെ പിള്ളേർ 2 മാസം കൊണ്ട് അതിനെ കൊടുക്കാൻ എന്ന് പറഞ്ഞിട്ട് അവർ സമ്മതിക്കുന്നില്ലായിരുന്നു. അവർക്കുള്ള ഇഷ്ടം അവർ അവളെക്കാട്ടി ഇഷ്ടമായി. രണ്ടാളുണ്ട്. എന്റെ തള്ളെ ഞാൻ ഇനി കയറ്റി. അത് ഭയങ്കര കരച്ചിലായി. നമ്മളാകെ ആശ്രയിച്ച് വളർത്തി കൊണ്ടുവന്നതാ. അവർ പറയുന്നത് നഷ്ടപരിഹാരം തരാം. നഷ്ടപരിഹാരം എത്രക്ക് തന്നാലും നമ്മള് ഓമനിച്ച് വളർത്തി 1.5 വർഷം കൊണ്ട് ജനിച്ചപ്പോ മുതലേ നമ്മൾ വളർത്തുവല്ലേ. അക്ഷയായി ചെന്ന് പറയണമെന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നൊക്കെ അവര് പറയുന്നത്. വെറ്റിനറി ഡോക്ടറെ വിളിച്ചിട്ടുണ്ട്. പഞ്ചായത്തിന്റെ അവര് വന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് റിപ്പോർട്ട് തന്നിട്ട് അക്ഷയായി കൊണ്ടുവന്ന് കൊടുക്കാനാ. ഇപ്പൊ വരുമെന്നാ പറഞ്ഞത്. മെമ്പർ വന്നിട്ട് പറഞ്ഞായിരുന്നു. മെമ്പർ ഇതുകൊണ്ട് അവിടെ ഉണ്ട്. ജീജാ എത്ര മണിക്ക് ഏത് സംഭവം? 1.5 മണിക്കാലായി. ഇപ്പൊ നമ്മള് അരുമയായിട്ട് വളർത്തിക്കൊണ്ടുവന്ന ആടാണ് ഇപ്പൊ മാൻ കാരണം ചത്തുപോയത് അല്ലേ. ഇതിന് മുമ്പ് ഒരെണ്ണം ഉണ്ടായിരുന്നു. അതിനെ പട്ടി കടിച്ച് പറിച്ചു കൊന്നു. ഇതിന്റെ കൂടെ ഉള്ളതാ. ഇതിന്റെ കൂടെ ഉള്ള 3 മാസമായപ്പോ അതിനെ പട്ടി 2 പട്ടികൾ കൂടി ചേർന്ന് അതിനെ എടുത്ത് കൊണ്ടുവന്ന് കാട്ടിനകത്തിട്ട്. ഈ സൈഡ് മൊത്തം 6-7 ഏക്കർ ഉണ്ട്. പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണോ? ഓരോരുത്തരുടെ ഓഹരിയ. അവരാരും ഒന്നും ചെയ്യത്തില്ല. അവര് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. നമ്മളെന്തേലും പറഞ്ഞാലും പറയും ഞങ്ങൾക്ക് കാശില്ല എന്ന് പറയുന്ന ആൾക്കാരാ. പക്ഷെ പൂത്ത കാശുള്ളവരാണ് എല്ലാരും. ഇതിനകത്ത് പന്നിയുണ്ട്, കുറുക്കനുണ്ട്, കാടനുണ്ട്, മയിലുണ്ട്, ചെന്നായുണ്ട്, ഇതെല്ലാം കാണാറുണ്ടോ? കുറുക്കനെയൊക്കെ നമ്മൾ കാണാറുണ്ട്. പന്നി മുള്ളം പന്നിയുണ്ട്. മുള്ളം പന്നിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങോട്ടൊക്കെ അങ്ങ് കാടാണ്. അങ്ങോട്ടെല്ലാം കാടാണ്. എത്ര ഏക്കർ കാണുന്നത്? 6-7 ഏക്കർ കാണും. ഇങ്ങനെ കിടക്കുക. അങ്ങോട്ട് വയലിലും നമ്മൾ കൃഷിയൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ഇങ്ങനെ എങ്ങനെ ഇങ്ങോട്ട് വരുന്ന 6 വഴിയുണ്ട്? 6 ഉണ്ടോ? 6 വല്ലോ ഉണ്ടോ അവിടെ? ആ അപ്പുറത്ത് 6 ഉണ്ട്. 6 ഉണ്ട്. അപ്പൊ 6 വഴിയൊക്കെ വരുന്നുണ്ട്. ഇത് ഒരു അമ്പലമാന്നും പറഞ്ഞുകൊണ്ട് അവര് കാവാണ്. അത് അവര് ഒന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല. വെട്ടി തെളിക്കാനും സമ്മതിക്കത്തില്ല. അതിനകത്ത് ഒന്നും ചെയ്യാതെ അവര് ഇട്ടിരിക്കുകയാണ്. ആ ഈ ഏരിയയില് താമസം ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു വീടേ ഉള്ളു. ഈ അവസാനം താഴെ ഒരു വീടുണ്ട്. അവിടെ താമസമില്ല. പിന്നെ എല്ലാം അങ്ങോട്ടാ. അങ്ങോട്ട് വലിയ കാടും ഇതൊന്നും ഇല്ല. അങ്ങോട്ടൊക്കെ റോഡ് സൈഡാണ്. ഇതിന്റെ നടപടിക്രമങ്ങളൊക്കെ എങ്ങനെ? അതുപോലെ പിന്നെ മാനിനെ ഫോറസ്റ്റുകാർ കൊണ്ടുപോയിട്ടുണ്ട്. ഇതിന്റെ നടപടിക്രമമായിട്ട് ഇപ്പോ നമ്മുടെ കുളത്തിലെ
റഹ്മാൻ ഷാഫീസിലെ ഉദ്യോഗസ്ഥരെ ഇപ്പോൾ എത്തും. പതിനഞ്ച് ഇരുപത് മിനിറ്റാണ് ഇവിടെ എത്തും. എത്തും അവരിനി വന്നിട്ട് വേണ്ടി നടപടികൾ എന്താണെന്ന് വെച്ചാൽ അവരത് സ്വീകരിക്കും. സ്വീകരിക്കും. അപ്പം എങ്ങനെ ഇതിൻ്റെ ഇൻഷുറൻസ് ആയിട്ട് ഇൻഷുറൻസ് ഇല്ല. നമ്മളത് ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഫോറസ്റ്റിൽ അപേക്ഷ കൊടുക്കുക, ഫോറസ്റ്റ് കൊടുക്കുക, ഡോക്ടർ സർട്ടിഫിക്കറ്റ് മേടിച്ച് കൊടുത്തിട്ട് എൻ്റെ വേണ്ടി അതിൻ്റെ നടപടികൾ സ്വീകരിക്കും. അതിന് വേണ്ടി സഹായങ്ങൾ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അപ്പം നമ്മുടെ മെമ്പറിൻ്റെ വാർഡല്ലേ ഇത്? അതെ അതെ. അവർ ഇവിടെ ഇങ്ങനെ ഈ മാനൊക്കെ നേരത്തെ വരാറുണ്ടോ? ഇവിടെ ഇവിടെ ഈ കുറച്ചാളുകൊണ്ട് ഇവിടെ ഈ രണ്ട് മാനും അതുപോലെ കുരങ്ങുകളെ എല്ലാം കൊച്ചു ചെറിയ കുറേ ജീവികളൊക്കെ ഉണ്ട്. മയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ തന്നെ കാടനുണ്ട്. പന്നിയുടെ ശല്യങ്ങൾ, പന്നി ശല്യം തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ മുള്ളം പന്നി, ഇങ്ങനെ എല്ലാ ചെറിയ ചെറിയ ജീവികളൊക്കെ ഇവിടെ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ഈ അടുത്ത കാലങ്ങളിലാണ് ഇത് വന്നു തുടങ്ങിയത്. കൃഷിയില്ലല്ലോ. കൃഷിയില്ല, അത് മാത്രമല്ല ഇതിൻ്റെ ഞങ്ങളുടെ വാറിൻ്റെ ഒരു സൈഡ് മൊത്തം ആറാണ്. ഈ ആറ്റുകൾ പോലും മാറ്റി മലബാമിൻ്റെ ഒക്കെ ഭയങ്കര ശല്യം ഞങ്ങളുടെ ആറിൻ്റെ ഭാഗത്ത്. ഈ മഴവെള്ളം ഒക്കെ കയറുന്ന സമയത്ത് വരുന്നതായിരുന്നു. അത് മാത്രമല്ല നല്ല കൊറോണയുടെ സമയമൊക്കെ ആളസഞ്ചാരം ഇല്ലായിരുന്ന സമയത്തൊക്കെ ഇങ്ങ് കയറിയതായിരിക്കും അല്ലേ? എന്തായാലും നടപടിക്രമം ഫോറസ്റ്റുകാർ അവരെ നടപടി സ്വീകരിച്ച് അവർ ആദ്യമായിട്ട് പോയി മോനെയും കൊണ്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ നടപടിയൊക്കെ ഇപ്പോൾ കുളക്കട മൃഗാശുപത്രിയുടെ ഡോക്ടറും അവർ ഒരു ഇപ്പോൾ 20 മിനിറ്റ് കൂടെ സ്ഥലത്തെത്തും. സ്ഥലത്തെത്തും വേണ്ടത് അതിൻ്റെ നടപടികൾ സ്വീകരിക്കും. ഓക്കെ ഓക്കെ.